ഹായ് ഓൾ, ഗോഡ്സില വേഴ്സസ് കോങ് ദ ന്യൂ എംപയർ എന്ന സിനിമ കഴിഞ്ഞ ആഴ്ച റിലീസായിരുന്നു. സിനിമ നമ്മൾ ആദ്യം തന്നെ കണ്ടിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് നമുക്ക് ഒരാഴ്ച ടൈം എടുക്കേണ്ടി വന്നു. അപ്പോൾ സിനിമയിലെ വിശേഷങ്ങളെ കുറിച്ച് പറയാം. ആദ്യം തന്നെ ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വിഷ്വൽസ് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അതിലെ അവർ ആ ഹോളോ ഐലൻഡിലേക്ക് പോകുമ്പോഴുള്ള പല സംഭവങ്ങളും അവിടെ വളരെ ഗംഭീരമായിട്ട് നല്ല വിഷ്വൽ ഒരു സെറ്റപ്പിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ കഥകളെ കുറിച്ച് നമുക്ക് അധികം പറയേണ്ടതില്ല. കാര്യം ഓൾറെഡി നമുക്കറിയാം, ഇതുപോലൊരു വില്ലൻ വരുന്നു, ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു, അവരെ അറ്റാക്ക് ചെയ്യുന്നു. ആ ഒരു പ്ലോട്ടാണ് നമുക്ക് ഏകദേശം ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ആകെ ഒരു സിനിമയെ കുറിച്ച് എനിക്ക് നെഗറ്റീവ് തോന്നിയത്, നമ്മുടെ ഫസ്റ്റ് ഗോഡ്സിലെ വണ്ണിലെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ഏറ്റവും വീക്കായിട്ട് തോന്നിയതിൽ ഒരു വില്ലൻ്റെ ക്യാരക്ടറാണ്. ഓൾറെഡി വണ്ണിനകത്ത് ഗോഡ്സിലെ വസ് വണ്ണിനകത്ത് മെക്ക ഗോഡ്സില്ല എന്ന് പറയുന്ന ഒരു ക്രീച്ചറാണ് വില്ലനായിട്ട് വരുന്നത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ചിമ്പാൻസ് ഒറാങ്കൂട്ടൻ അതിൽ പെട്ടൊരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. പക്ഷേ അതും ഗോഡ്സിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും പേരുടെ ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ തന്നെ അത് വളരെ ഒരു ഒരു ആനയുറുമ്പും ആ ഒരു സീൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ ആ ഒരു നെഗ് മാത്രം മാറ്റി നിർത്തി നോക്കി കഴിഞ്ഞാൽ ഇതിൽ പല സീൻസുകളും, അതായത് ഗോഡ്സിലെയും കോങ്കും വരുന്ന അവരുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ പറഞ്ഞ സ്ക്രീൻ അങ്ങനെ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് സീൻസ് നമുക്ക് ഒരു അത്യാവശ്യം നല്ല രോമാഞ്ചം തരുന്ന, അല്ലെങ്കിൽ നല്ല ഫീൽ ചെയ്യിപ്പിക്കുന്ന, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുമ്പോഴുള്ള സെറ്റപ്പും അതൊക്കെ നല്ല രീതിയിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് കാണുന്ന ഓഡിയൻസിന് അത് വളരെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു കുട്ടി ഒരു കോങ് ഒരു ഒരു റോള്, അതുപോലൊരു കഥാപാത്രമുണ്ട്. ഒരു കുട്ടി കോങ്ങിൻ്റെ ഒരു കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്, ക്യാരക്ടറുണ്ട്. അത് വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ക്യാരക്ടർ. ഈ സിനിമയിലെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി മുതൽ പടത്തിൻ്റെ അവസാനം വരെ ഈ ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടർ അവസാനം വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന നമുക്ക് സിനിമയിൽ വളരെയധികം രസകരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് അത് കാഴ്ച വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു പടത്തിൻ്റെ ഒരു ഷോ സ്റ്റീലർ എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇപ്പം എല്ലാ പടത്തിനും നമ്മൾ പറയുന്ന പോലെ ഇതിൽ നോക്കുവാണെങ്കിൽ ഇതിലെ ആ ഒരു ഷോ സ്റ്റീലർ ആ കുഞ്ഞി കോങ്ങാണ് കൊണ്ടായിരിക്കുന്നത്. പിന്നെ ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ നമുക്കറിയാം, ഓൾറെഡി വണ്ണിൽ കണ്ടിട്ടുള്ള ഒരു ഭൂരിപക്ഷം ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. ജിയ, അതുപോലെ ഡോക്ടർ ആൻഡ്രൂസ് എന്ന് പറഞ്ഞത്, പിന്നെ ബെർണി, പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു അതിൽ ഉണ്ടോ ട്രാപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഇതിലുണ്ട്. ട്രാപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഇതിലുണ്ട്. അപ്പം അവരൊക്കെ നല്ല ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ജിയായ്ക്ക് ഇതിൽ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ കോങ്ങിൻ്റെ സിനിമകൾ നമുക്കറിയാം, ജിയ എന്ന ക്യാരക്ടറിന് എത്രയധികം ഇമ്പോർട്ടൻസ്. അപ്പം ഈ ഫിലിമിലേക്ക് വരുമ്പോഴതിലും കുറച്ചധികം ഇമ്പോർട്ടൻസ് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ രസകരമായിട്ടുള്ള രണ്ട് മൂന്ന് സോങ്സും കാര്യങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു ഇംഗ്ലീഷ് റാപ്പ് പോലൊരു കാര്യം അതൊക്കെ ട്രാപ്പർ എന്ന് പറയുന്ന കഥാപാത്രം ആ കഥാപാത്രത്തിനെ കാണിക്കുമ്പോഴില്ല ഈ ഒരു സോങ് കാര്യങ്ങളും. പിന്നെ വളരെ ഈ ട്രാപ്പർ എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് വളരെയധികം രസകരമായിട്ടൊരു ക്യാരക്ടറാണ്. പുള്ളി ഒരു വൈബ്, വേറൊരു വൈബ് മനുഷ്യനാണ്. പിന്നെ ഓൾറെഡി അദ്ദേഹം ബെർണി എന്നൊരു ക്യാരക്ടർ, അദ്ദേഹം ഒരു എന്താ തിയേറ്ററുകളിൽ ഈ ഒരു നമ്മൾ ഈ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് രണ്ട് മൂന്ന് ചിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ബെർണി എന്ന ക്യാരക്ടർ നമുക്ക് ഓൾറെഡി അദ്ദേഹത്തിനെ കുറിച്ചും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഫസ്റ്റ് ഇതിൽ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിലും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം സിനിമയെക്കുറിച്ച് നമുക്ക് അധികം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. കാരണം ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഏകദേശം ഒരു പ്ലോട്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ സിനിമ ഒരു തിയേറ്റർ വാച്ച് ഡിസേർവ് ചെയ്യുന്ന ഒരു പടം തന്നെയാണ്. അതിൻ്റെ വിഷ്വൽ കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ തിയേറ്ററിൽ തന്നെ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. അപ്പം സിനിമ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക. അത് 3D തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളോട് കൂടെ എല്ലാതും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.